പത്തനംതിട്ടയിലെ വലിയ സംഭരണികളായ പമ്പയും കക്കി ആനത്തോട് ഡാമും തുറന്നു. പമ്പയുടെ രണ്ട് ഷട്ടറുകളും കക്കി ആനത്തോടിൻ്റെ നാല് ഷട്ടറുകളുമാണ് തുറന്നിട്ടുള്ളത്. ഇരു ഡാമുകളിൽ നിന്നുമായി സെക്കൻഡിൽ 1.5 ലക്ഷം ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. ഇത് പമ്പാ നദിയിൽ 40 സെൻറ്റിമീറ്റർ വരെ ജലനിരപ്പ് കൂടാൻ ഇടയാക്കും. പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ 4 ഷട്ടറുകളും 50 സെൻറ്റിമീറ്ററാക്കി ഉയർത്തിയിരിക്കുകയാണ്. മുക്കൈ പാലം മുങ്ങിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. മുക്കൈപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ചുള്ളിയാർ ഡാം നാളെ രാവിലെ 10 മണിക്ക് തുറക്കും. ഇതോടെ ഗായത്രിപ്പുഴയിലും ഭാരതപ്പുഴയിലും ജലനിരപ്പ് ഉയരും. ശിരുവാണി ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അത് 1 മീറ്ററാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത്. പാലക്കാട്ടെ മംഗലം, പോത്തുണ്ടി ഡാമുകളും തുറന്നു. വയനാട് ബാണാസുര ഡാമിൻ്റെ 1 ഷട്ടർ കൂടി 10 സെൻറ്റിമീറ്റർ ഉയർത്തി. രാവിലെ 1 ഷട്ടർ 10 സെൻറ്റിമീറ്റർ തുറന്നിരുന്നു. പുഴയിൽ 10 സെൻറ്റിമീറ്ററിൽ താഴെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയെന്നാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കെ ഇടുക്കിക്ക് പിന്നാലെ ഇടമലയാർ ഡാമും നാളെ 10 മണിക്ക് തുറക്കും. 50 മുതൽ 100 ക്യുമെക്സ് വരെ വെള്ളമാകും സെക്കൻഡിൽ പുറത്തേക്ക് ഒഴുക്കുക. അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായെന്നും എന്നാൽ ആശങ്ക വേണ്ട, ജാഗ്രത പാലിക്കണമെന്നും ഇടമലയാർ ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PN ബിജു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു.